അപ്പോൾ ഇതൊന്നും ഒന്നും കിട്ടാത്തൊരു സംഭവമല്ല. പിന്നെ ഇത് എവിടെ നിന്ന് കിട്ടുന്നതല്ലേ? ആ അവിടെയാണ് കഥ. നമ്മൾ ഒരു കിലോ പഞ്ചസാര വാങ്ങിക്കുമ്പോൾ നമ്മളത് ചിലപ്പോൾ ഒരു 40 രൂപ കൊടുത്താൽ വാങ്ങിക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ ഈ 40 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന പഞ്ചസാരയ്ക്ക് ഈ കടക്കാരന് കിട്ടുന്ന 2 രൂപ ആ എങ്ങനെയാണ് ഹൈറിച്ച് ഇത് ഈ ബിസിനസ്സിനെ കാലാകാലം നിലനിർത്തിക്കൊണ്ട് പോകുന്നത്, വളർത്തിയെടുക്കാൻ പോകുന്നത്? ഇത്രയും വരുമാനം കൊടുക്കുമ്പോൾ, ഇത്രയും പൈസ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ, ഇവ ഇവ ആദ്യമൊക്കെ നെഗറ്റീവ് വഴികളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് മൊത്തം പറ്റിപ്പിരാണ് ആൾ. ഞാൻ മുൻപത്തെ വീഡിയോ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾക്ക്, വ്യക്തികൾക്കാണ് ഈ പൈസ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ വരുമാനം കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഈ കമ്പനിയുടെ മുതലാളിയും അതിൻ്റെ പാർട്ട്ണർമാരും കൂടെ എടുക്കുകയല്ല ചെയ്തിരിക്കുന്നത്. പുതിയതായിട്ട് വന്നിരിക്കുന്ന ഈ കമ്പനിയിലേക്ക് ഒരു പ്രൊമോട്ടറായിട്ട്, ഒരു കസ്റ്റമറായിട്ട് ജോയിൻ ചെയ്ത് അതിൽ വരുമാനം വാങ്ങാൻ തുടങ്ങിയ ആളുകൾ അവരുടെ പെർഫോമൻസിനും അവരുടെ ഇതിലേക്കുള്ള ഇതിലെ വർക്കിനനുസരിച്ചുള്ള വരുമാനമാണ് അവർക്കൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന പൈസ അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് കുറെ കൊടുത്ത് പൈസ അവർക്ക് വരുമാനം കൊടുക്കുന്നതുകൊണ്ട് അവരെന്തോ മലർത്തിയടിക്കുന്നതല്ല. അവർക്ക് ആ പ്രൊമോട്ടർമാർ അല്ലെങ്കിൽ ഈ പറയുന്ന ലീഡർമാർ അത്രയും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, അതിലേക്ക് അത്രയും കസ്റ്റമർ വരുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അതായത് സീറോ കസ്റ്റമേഴ്സിൽ നിന്ന് ഇപ്പോൾ ഈ കമ്പനിയുടെ പൈസ അത്രയും കമ്പനി ഈ വരുമാനമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കമ്പനിക്ക് കിട്ടിയ നേട്ടം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സാണ്. കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചുമ്മാ കിട്ടുന്നൊരു സാധനമല്ല. ഇത്രയും ആളുകൾ ഇതിൽ റെഡിയും കൂപ്പൺ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഓൺലൈൻ ഷോപ്പിയിൽ നല്ല നല്ല പ്രൊഡക്റ്റുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഓരോരുത്തർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിത്യോപയോഗ സാധനങ്ങൾ തന്നെ അവരുടെ അടുത്തടുത്ത് കിട്ടി തുടങ്ങുമ്പോൾ കൂടുതൽ പൈസ റെഡീം ചെയ്തെടുക്കാമെന്നുള്ള ഓരോരുത്തർക്ക് മനസ്സിലായി തുടങ്ങുമ്പോൾ അവരെല്ലാം അവിടെ പോയിട്ട് ഈ സാധനം വാങ്ങും. കാരണം അവരുടെ കയ്യിലെല്ലാം ഓൾറെഡി അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്ത 10,000 രൂപയുടെ റെസിപ്റ്റ് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നല്ല പൈസ റെഡീം ചെയ്തെടുക്കാമെന്നുള്ളതുകൊണ്ട് ഈ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് വിലക്കുറവിൽ കിട്ടും എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഹൈറിച്ചിൻ്റെ കസ്റ്റമേഴ്സ് ഹൈറിച്ചിന് നിലനിൽക്കുന്ന കസ്റ്റമേഴ്സാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു 10 ലക്ഷം 15 ലക്ഷം ഈ പർച്ചേസ് ചെയ്തു വെച്ച കസ്റ്റമേഴ്സ് ഉണ്ട്. പിന്നെ ലക്ഷക്കണക്കിന് മറ്റ് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്ത കസ്റ്റമേഴ്സ് ഉണ്ട്. അങ്ങനെ ഓൾറെഡി ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് ഇതിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ കസ്റ്റമേഴ്സിനെ വരുത്തുക, അതിലൂടെ ഈ പർച്ചേസ് അഡ്വാൻസ് പേയ്മെൻറ്റ് പർച്ചേസ് ചെയ്യപ്പെടുക എന്നുള്ള ഒരു പദ്ധതിയാണ് ഈ കമ്പനിയുടെ പ്രമോഷൻ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിന് ഏറ്റവും ആദ്യം വേണ്ട 2 കാര്യങ്ങൾ. അത് രണ്ടുമാണ് ഈ അവിടെ നടക്കുന്നത്. അതിനുള്ള വരുമാനമാണ് ഇവിടെ കൊടുക്കുന്നത്. അത് കൊടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഒരു ആ കൊടുക്കുന്ന വരുമാനം കൂടുതൽ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത്രയും കസ്റ്റമേഴ്സ് എക്സ്ട്രാ ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇനി ഈ കസ്റ്റമർക്ക് കൊടുക്കുന്ന വരുമാനം മൊത്തം എവിടെ നിന്നെടുത്ത് കൊടുക്കും? ഒരു കാര്യം ഞാൻ ഒരു 2 കമ്പനിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു വെക്കാം. ആദ്യം തന്നെ പറഞ്ഞു വെക്കാം, 2 കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കമ്പനിയുടെ 2 അഡീഷണൽ അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വർക്ക് ചെയ്യുന്ന 2 കമ്പനി, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള 2 കമ്പനികളാണ്. ഒന്ന് ജിയോ. ജിയോയെക്കുറിച്ച് ആദ്യം പറയാം. ജിയോ 2016 സമയത്തങ്ങണ്ടാണ് ആദ്യമായിട്ട് അത് തുടങ്ങുന്നത്. അപ്പോൾ അത് തുടങ്ങുമ്പോൾ ജിയോ തുടങ്ങുമ്പോൾ തന്നെ ജിയോയ്ക്ക് ഒരു വരിക്കാരുമില്ല, ഒന്നുമില്ല. പുതിയൊരു കമ്പനിയാണ്. റിലയൻസിൻ്റെ ആണെങ്കിലും എത്ര വലിയ കമ്പനിയാണെങ്കിലും അത് തുടങ്ങുമ്പം സംഭവം ഒരു പുതിയ സംഭവം തന്നെയാണ്. അന്ന് ഈ തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ ജിയോ കൊടുത്ത ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഒരു വർഷത്തെ, ഓൾമോസ്റ്റ് ഒരു വർഷം കൊണ്ടാണെന്ന് തോന്നുന്നു, ഫ്രീ 4G. 4G ആ സമയത്ത് വന്നിട്ടില്ല, ഇത് ജിയോ എങ്ങണ്ടാണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നതെന്ന് തോന്നുന്നു. ആ ഈ തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ ജിയോ കൊടുത്ത ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഒരു വർഷത്തെ, ഓൾമോസ്റ്റ് ഒരു വർഷം കൊണ്ടാണെന്ന് തോന്നുന്നു, ഫ്രീ 4G. 4G ആ സമയത്ത് വന്നിട്ടില്ല, ഇത് ജിയോ എങ്ങണ്ടാണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നതെന്ന് തോന്നുന്നു. ആ 4G സ്പീഡിലുള്ള, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഇത്രയും സ്പീഡിലുള്ള ഇൻ്റർനെറ്റ്, അതിൻ്റെ തുടക്കക്കാരനും ജിയോ ആണ്. അപ്പോൾ അത് പുതിയൊരു സംഭവമാണ്, വലിയ വിലപിടിപ്പുള്ള ഒരു സംഭവമാണ്. അപ്പോൾ പക്ഷേ അത് ആളുകളെ, കസ്റ്റമർക്ക് ഫ്രീ ആയിട്ട്, പുതിയതാണെങ്കിലും ഫ്രീ ആയിട്ടാണ് കൊടുക്കാമെന്ന് വെച്ചത്. ഫ്രീ ആയിട്ട് വോയിസ് കോളും ഡാറ്റയും ഒരു വർഷത്തോളം, 1-2 വർഷത്തോളമാണ് ഈ ജിയോ കൊടുത്തത്. അപ്പോൾ പുതിയൊരു കമ്പനി അല്ലെങ്കിൽ പുതിയൊരു സംഭവം അവർക്ക് അവരുടെ കയ്യിലുള്ള വരുമാനം പൈസയ്ക്ക് മുഴുവനും ഈ ഡാറ്റ ഫ്രീ ആയിട്ട് കൊടുക്കുക, അങ്ങനെ കൊടുക്കുന്നതിലൂടെ അവരിലേക്ക് വന്നത് ഇത്ര കുറച്ച്, ഏതാനും കുറച്ച് നാൾ കൊണ്ട് 10 ലക്ഷം കസ്റ്റമർ, 20 ലക്ഷം കസ്റ്റമർ, 100 ലക്ഷം കസ്റ്റമർ എന്നുള്ള പോക്കാണ് പോയത്. 1 കോടി കസ്റ്റമർ, പിന്നെ ഡെയിലി 6 ലക്ഷം കസ്റ്റമറുടെ ഗ്രോത്ത്, അത്രയും ഗ്രോത്താണ് ഉണ്ടായത്. പക്ഷേ അവർക്ക് മുഴുവനും ഫ്രീ ആയിട്ടാണ് ഈ ജിയോ ഡാറ്റ കൊടുത്തോണ്ടിരുന്നത്. എങ്ങനെയല്ലേ?
ഒരു പുതിയ കമ്പനി ഇത്രയും പൈസ, പുതിയ സംരംഭം, പുതിയൊരു സംഭവം, അത് റിലയൻസിൻ്റെ ആണെങ്കിൽ പോലും അവരുടെ ഇത്രയും നഷ്ടത്തിൽ ആ പൈസ ഇത്രയും ചിലവഴിച്ചുകൊണ്ട് ഇത്രയും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഡാറ്റയും സംഭവം എല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്നു പോലും, എന്ത് നഷ്ടമല്ലേ. പക്ഷേ ആ 2016 തുടങ്ങിയ കമ്പനിയുടെ ഇന്നത്തെ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ 2023 ഒരു വർഷത്തെ ടേൺ ഓവർ എന്ന് പറയുന്നത് 100,000 1 കോടിയോ 10 കോടിയോ 100 കോടിയോ 1,000 കോടിയോ 10,000 കോടിയോ അല്ല, 200,000 കോടിയുടെ മേലെയാണ്. മനസ്സിലായല്ലോ സംഭവം. ഇനി അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് അത്രയും ഫ്രീ ആയിട്ട് കൊടുത്തു തുടങ്ങിയ ഒരു സംരംഭം, ഒരു സംഭവം ഇന്ന് ആ ഫ്രീ നഷ്ടത്തിൽ, അതായത് പൈസ അങ്ങോട്ട് ചെലവഴിച്ച് തുടങ്ങി വരുന്ന ഒരു സംഭവത്തിൻ്റെ ഈ കഴിഞ്ഞ വർഷത്തിലാവും, ഏതാനും ഈ വർഷങ്ങൾ കൊണ്ട്, ഈ കുറച്ച് വർഷങ്ങൾ കൊണ്ട് 200,000 കോടി രൂപയുടെ മേളിലെത്തി വരുമാനം മാത്രം. ഇനി മറ്റൊരു ഇതേ റിലയൻസിൻ്റെ മറ്റൊരു സംഭവത്തെക്കുറിച്ച് പറയാം. റിലയൻസ് ഫ്രഷ് ഹൈറിച്ചിൻ്റെ ഓൺലൈൻ ഷോപ്പുകൾക്ക് ഏകദേശം സമാനമായിട്ടുള്ള ഒരു സിസ്റ്റം, നെറ്റ്വർക്കാണ്, ഇതിൻ്റെ സമാനമായിട്ടുള്ള നെറ്റ്വർക്കാണ് റിലയൻസ് ഫ്രഷ് എന്ന് പറയുന്ന ഈ ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, സാധാരണ നമ്മുടെ ആവശ്യമുള്ള വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന റിലയൻസിൻ്റെ കടകളാണ് റിലയൻസ് ഫ്രഷ് എന്ന് പറയുന്ന കടകൾ. ഈ റിലയൻസ് ഫ്രഷ് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഈ പ്രധാന ചില ജില്ല, നമ്മുടെയൊക്കെ ജില്ലകളിലെ പ്രധാനപ്പെട്ട ടൗണുകളിൽ, ഇപ്പോൾ കണ്ണൂരാണെങ്കിൽ കണ്ണൂർ ടൗൺ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ പ്രധാനപ്പെട്ട ഇപ്പം കോട്ടയം, എറണാകുളത്ത് ഏറ്റവും നല്ലോണം ഉണ്ട്, 5-8 കടകളെങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു, 5-8 or 10 കടകളുണ്ട് റിലയൻസ് ഫ്രഷിൻ്റെ. കേരളത്തിൽ മൊത്തം 30 കടകളാണുള്ളത് റിലയൻസ് ഫ്രഷിന്. അപ്പോൾ ഈ 30 കടകളിൽ, അപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ ഏകദേശം 2,000 കടകളുടെ മുകളിലും കണ്ടിട്ടുണ്ട് ഇത്രയും കടകളും. പിന്നെ ഹൈറിലയൻസിന് റിലയൻസ് ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള വസ്ത്രം വിൽക്കുന്ന, അതും നമ്മുടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ വസ്ത്രവും വിറ്റു തുടങ്ങിയിട്ടുണ്ട്. അത് ഈ ഹൈറിച്ചിൽ ഈ റിലയൻസ് ഫ്രഷിലും റിലയൻസിൻ്റെ കമ്പനി ആയാലും അവരൊക്കെ എന്തൊക്കെ വിൽക്കുന്നു അതെല്ലാം വിൽക്കാനുള്ള ഒരു അനുവാദമുള്ള ഒരു കമ്പനി തന്നെയാണ് ഹൈറിച്ചും. അങ്ങനെയൊന്നും അത്രയൊന്നും വലിയ കമ്പനിയൊന്നും അല്ല, ഒന്നും അല്ലെന്ന് ഉള്ളൂ. പക്ഷേ അതിനൊക്കെ ഉള്ള അനുവാദം, അത് അവരെല്ലാം എന്തെല്ലാം വിൽക്കുന്നു അതെല്ലാം വിൽക്കാനുള്ള അനുവാദം ഹൈറിച്ചിനുണ്ട്. അപ്പോൾ ഈ 30 കടകൾ കേരളത്തിൽ, ഏകദേശം മൊത്തം 2,000 കടകൾ ഈ ഇന്ത്യയിൽ മൊത്തത്തിൽ. അപ്പോൾ അവരുടെ ഈ റിലയൻസ് ഫ്രഷിലെയും പിന്നെ ഈ റിലയൻസിൻ്റെ വസ്ത്രങ്ങൾ വിൽക്കുന്ന റിലയൻസ് ട്രെൻഡും അങ്ങനെയുള്ള ചില സംഭവങ്ങളെല്ലാം കൂടി എടുത്ത് അതിൻ്റെ എല്ലാം കൂടി ഒരു വർഷത്തെ വരുമാനം നോക്കിയാലും, ഒരു വർഷത്തെ ഇപ്പോഴത്തെ വരുമാനം നോക്കിയാലും 200,000 കോടിയുടെ മേളിലാണ് വരുമാനം. 200,000 കോടി, 1,000 കോടി 10,000 കോടി എന്നല്ല, 200,000 കോടി. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല ആ പൈസയുടെ ഒരു വലിപ്പം. ഈ നെഗറ്റീവ് വഴിക്ക് ഒഴുത്തിനൊന്നും അവൻ്റെ ഒന്നും, നമ്മളീ പറയുന്ന ഈ നെഗറ്റീവ് പറയുന്ന ഒരു ആർക്കായാലും അവൻ്റെ ഒന്നും 1,000 തലമുറ അടിമുടിയായിട്ട് ജീവിച്ചു തീർത്താലും, ഒരു കുടുംബത്തിൽ അങ്ങനെയുള്ള തലമുറ 1,000 തലമുറ അടിമുടിയായിട്ട് ജീവിച്ചാലും തീരാത്തത്രയും വരുമാനം ഈ റിലയൻസിൻ്റെയൊക്കെ ഇത്തരം ഗ്രോസറി വിൽക്കുന്ന കട, ഇത്തരം നിത്യോപയോഗ സാധനങ്ങളും മറ്റ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന സംരംഭത്തിൻ്റെയൊക്കെ ഒരു വർഷത്തെ ടേൺ ഓവറായിട്ടുണ്ട്. എല്ലാ വർഷവും അങ്ങനെ തന്നെ ഉണ്ട്, അത്രയും തന്നെ വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഒന്നും കിട്ടാത്തൊരു സംഭവമല്ല. പിന്നെ ഇത് എവിടുന്ന് കിട്ടുന്നതല്ലേ, ആ അവിടെയാണ് കഥ. നമ്മൾ ഒരു 1 കിലോ പഞ്ചസാര വാങ്ങിക്കുമ്പോൾ നമ്മളത് ചിലപ്പോൾ ഒരു 40 രൂപ കൊടുത്താൽ വാങ്ങിക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ ഈ 40 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന പഞ്ചസാരയ്ക്ക് ഈ കടക്കാരന് കിട്ടുന്ന 2 രൂപ, ആ അതായത് ആ ഡയറക്റ്റ് നമ്മൾ പോയി വാങ്ങിക്കുമ്പോൾ ആ വാങ്ങിക്കുന്ന ആ നമ്മൾ സാധനം വാങ്ങിക്കുന്ന ആ കടക്കാരന് കിട്ടുന്ന ഒരു 2 രൂപ ആയിരിക്കും. ആ ചിലപ്പോൾ ആ 2 രൂപ മാത്രമേ അല്ല അതിൻ്റെ ആ പഞ്ചസാരയിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിന് അതിൻ്റെ ഫാക്ടറി മാനുഫാക്ചറർ ചിലപ്പം ഒരു 15 രൂപയ്ക്കായിരിക്കും ആ 1 കിലോ പഞ്ചസാര ആ ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഈ 15 രൂപയ്ക്ക് പുറത്തിറങ്ങുന്ന, എനിക്കറിയത്തില്ല ഏകദേശം ഒരു ഇതാ പറഞ്ഞത്, എന്തായാലും അത്രയ്ക്ക് കാണുള്ളൂ. അപ്പോൾ ഈ 15 രൂപയ്ക്ക് പുറത്തിറങ്ങുന്ന 1 കിലോ പഞ്ചസാര 40 രൂപയ്ക്ക് കടയെത്തുമ്പോൾ ആ കടക്കാരന് കിട്ടുന്നത് 2 രൂപ, ബാക്കി എത്ര പൈസ ഉണ്ട്? അപ്പോൾ ഇത്രയും പൈസ ഈ ഉൽപ്പന്നത്തിൻ്റെ മുടക്കുമുതലിനേക്കാളും വലിയ ലാഭം അവിടെ അതിൻ്റെ നടുക്കുണ്ട്. അപ്പോൾ ഇത് മൊത്തം ആരാ കൊണ്ടുപോകുന്നത്? ഇടനിലക്കാർ. അതായത് നമ്മൾ വാങ്ങുന്ന സാധനത്തിന് വാങ്ങുന്ന സാധനത്തിൻ്റെ പകുതി മുക്കാൽ പൈസയും വാങ്ങിക്കുന്നു. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന സാധനത്തിൻ്റെ പകുതി മുക്കാൽ വരുവ ലാഭവും ഈ ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റും ആ അതിൻ്റെ ഫാക്ടറി നിർമ്മിക്കുന്ന ആ സ്ഥാപനവും എടുക്കുന്ന പൈസയെക്കാളും കൂടുതൽ പൈസ ഇടനിലക്കാരെടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ഇടനിലക്കാരുടെ പൈസയാണ് ഈ ഹൈറിച്ച് ലക്ഷ്യമെക്കുന്നത്. അതായത് ഹൈറിച്ചിൻ്റെ ഇപ്പോൾ ഞാൻ പറഞ്ഞു റിലയൻസ് ഫ്രഷിന് നമ്മുടെ കേരളത്തിലുള്ളത് 30 കടയാണ്. പക്ഷേ നമ്മുടെ ഹൈറിച്ചിന് ഇപ്പോഴത്തെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത്, ഈ നമ്മുടെ കോടതിയുടെ ഇതിനകത്ത് പറയുന്നുണ്ട് ഈ ഇവർ ഇത് ഓൺലൈൻ ഷോപ്പിയെ കുറിച്ചൊന്നും അതിൻ്റെ കാര്യങ്ങളിലൊന്നും വലിയ ശ്രദ്ധാലുക്കളല്ലെന്ന്. ഒരു കട പോലും ഇല്ലാത്തൊരു സ്ഥാനത്തുനിന്ന് 125
125 കടകളിലേക്ക് അതിൻ്റെ വ്യാപിക്കുക എന്ന് പറയുന്നത്. ഇതൊക്കെ ചുമ്മാ അങ്ങ് സംഭവിക്കുന്ന പോലെയൊക്കെയാണ് ഇവർക്ക് പറഞ്ഞു വെക്കുന്നത്. ഇതൊക്കെ മണ്ണാങ്കട്ടയാണ് പിന്നെ അത്. ഈ 125 ശരിയാണ്, അത് ആ കട എന്ന് പറയുന്നത് ചിലപ്പോൾ മറ്റൊരാൾ കടയാണ്, അതൊരു ഫ്രാഞ്ചൈസിയാണ്. അങ്ങനെ ഒരു ഫ്രാഞ്ചൈസി നമ്മളുടെ ഹൈറിച്ചിൽ ഇത്ര രൂപ സ്പെൻഡ് ചെയ്ത് അതിൻ്റെ ഫ്രാഞ്ചൈസി ആയി മാറണമെങ്കിൽ അതിന് അതിനൊക്കെ ഒരു അവരൊക്കെ ഒരു ലക്ഷ്യങ്ങൾ വെക്കുന്നുണ്ട്. ആ ലക്ഷ്യങ്ങളിലേക്ക് തന്നെയാണ് ഹൈറിച്ചും പോകുന്നത്. അതിനാണ് ഹൈറിച്ചിലേക്ക് ആ കടകളിലൊക്കെ പോകാനുള്ള കസ്റ്റമേഴ്സാണ് ഈ കസ്റ്റമേഴ്സായിട്ട് പുതിയതായിട്ട് കടന്നു വരുന്നത്. അപ്പോൾ ഈ ഹൈറിച്ച് ഫ്രാഞ്ചൈസി ആയിട്ട് വരുന്ന കടകളിലേക്ക് ഹൈറിച്ച് തന്നെ ഈ സാധനം, എക്സാമ്പിൾ പറയുന്ന പഞ്ചസാര തന്നെ വിചാരിക്കുക, ഈ പഞ്ചസാര ഇതിൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്ന് ഈ 125, ഞാൻ പറഞ്ഞു റിലയൻസ് ഫ്രഷിൽ നമുക്ക് കേരളത്തിലുള്ളത് 30 കടയാണെങ്കിൽ ഹൈറിച്ചിന് കേരളത്തിൽ ഇപ്പം നിലവിലുള്ളത് 125 കടയാണ്. പക്ഷേ ഈ 125 നിൽക്കൂലത്. അപ്പോൾ ഈ 125 കടയിലേക്കും ഈ ഹൈറിച്ച് ഈ തരത്തിലുള്ള പഞ്ചസാര പോലെയുള്ള സാധനങ്ങൾ ഇതേപോലെയുള്ള ഫാക്ടറിയിൽ നിന്ന് ബൾക്കായിട്ട് ഇത്രയും കടയ്ക്ക് വേണ്ട സാധനം കിൻഡൽ കണക്കിന് സാധനം എടുക്കുമ്പോൾ അവിടെ നിന്ന് ഈ 15, 16, 17 രൂപയ്ക്ക് ഈ സാധനം ഈ കമ്പനിക്ക് കിട്ടും, ഹൈറിച്ചിന് കിട്ടും. അപ്പോൾ ആ സാധനം ഒരു പൊതു മാർക്കറ്റിൽ ഇപ്പോഴും പഞ്ചസാരയുടെ വില 40 രൂപയാണെങ്കിൽ ഈ 40 രൂപയ്ക്ക് അല്ല, ചിലപ്പോൾ 38 രൂപയ്ക്കായിരിക്കും നമ്മുടെ ഹൈറിച്ചിൻ്റെ കടയിൽ അത് കൊടുക്കുന്നത്. കാരണം നമ്മൾ വിലക്കുറവിൽ സാധനങ്ങൾ കൊടുക്കുന്നുള്ളതാണ് നമ്മുടെ ഓഫർ, അതും ജനങ്ങൾക്ക് ഉപകാരം തന്നെയാണ്. അപ്പോൾ അങ്ങനെ കൊടുത്താൽ പോലും ഹൈറിച്ച് എന്തില്ല, ഒരു നഷ്ടവും, ബാക്കി പൈസ മുഴുവൻ ഹൈറിച്ചിൻ്റെയാണ്. അപ്പോൾ അതിൽ നിന്ന്, അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ വെറും പഞ്ചസാര വിറ്റ് കിട്ടുന്ന പൈസ ലാഭം മാത്രം മതി ഈ വരുമാനം മുഴുവനും കൊടുക്കാൻ. അതായത് പിന്നെ സാധനങ്ങൾ അവിടെ തീരുവാണോ? ഈ എന്തെല്ലാം നമ്മൾ നിത്യോപയോഗ സാധനങ്ങൾ ഉപയോഗിക്കാതെ, നമ്മൾ ചോറ് തിന്നാതെ, ചായ കുടിക്കാതെ, പാല് കുടി മേടിക്കാതെ, പിന്നെ സാധനങ്ങൾ മേടിക്കാതെ, സോപ്പ് മേടിക്കാതെ, സോപ്പ് ഉപയോഗിക്കാതെ ഇങ്ങനെ ഒരു ദിവസം നമുക്കുണ്ടോ? ഒരു ഇന്ത്യക്കാരൻ അങ്ങനെ ഒരു ദിവസം ഇല്ല. അതായത് ഒരു സാധാരണ ഒരു പാവപ്പെട്ടവനാണെങ്കിലും മിഡിൽ ക്ലാസ് മാൻ ആണെങ്കിലും പൈസക്കാരനാണെങ്കിലും ഈ സാധനങ്ങൾ വാങ്ങിക്കാതെ അത് ഉപയോഗിക്കാത്ത ഒരു ദിവസം ഇല്ല. അപ്പോൾ അത്രയും എസെൻഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്ട്സിൽ തുടങ്ങി എ ടു സെഡ് സാധനങ്ങൾ വിൽക്കുന്ന കമ്പനിയാണ് ഹൈറിച്ച്. മാത്രമല്ല ഇത്രയും വരുമാനത്തിൽ നിന്ന്, ഇത്രയും ഹൈറിച്ചിന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് മറ്റ് ഹൈറിച്ചിന് ഇനിയും പ്രൊജക്റ്റുകൾ തുടങ്ങാം. ഹൈറിച്ചിന് തന്നെ ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മളിൽ ഇപ്പോൾ ചൈനയിൽ നിന്നാണ് ഒരുവിധ ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇതൊക്കെ ഇന്ത്യക്ക് ഹൈറിച്ചിലെത്തിക്കാനുള്ള ഓപ്ഷനുണ്ട്. അതിനൊക്കെ വേണ്ടത് ഇനീഷ്യൽ കോസ്റ്റാണ്. ഇത് ഇങ്ങനെയുള്ള സംരംഭങ്ങളെല്ലാം തുടങ്ങാൻ വേണ്ടത് ഈ തുടങ്ങാനുള്ള വരുമാനമാണ്. അപ്പോൾ അതില്ലാത്ത ഒരു സംരംഭത്തിന് അല്ലെങ്കിൽ ഒരാൾക്കും അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ വരുമാനം, അതുകൊണ്ടുണ്ടാകുന്ന വരുമാനം ഉപയോഗിക്ക ആസ്വദിക്കാനും പറ്റില്ല. പക്ഷേ ഹൈറിച്ചിലേക്ക് ഇത്രയും ആളുകൾ റെഡിങ് കൂപ്പൺ പർച്ചേസ് ചെയ്ത് കിട്ടുന്ന ഈ പൈസ കൊണ്ട് ഇവർക്ക് വേറെയും പുതിയ പ്രൊജക്റ്റുകൾ തുടങ്ങാൻ പറ്റുന്നുണ്ട്. പുതിയ പ്രൊജക്റ്റുകൾ തുടങ്ങി, ഇപ്പോൾ OTT പ്ലാറ്റ്ഫോം തുടങ്ങി. ഇന്ത്യയിലെ ഒരു OTT പ്ലാറ്റ്ഫോം തുടങ്ങാന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങ് തുടങ്ങുക. ഇപ്പോൾ OTT തുടങ്ങി പോലും ഇല്ല, അങ്ങ് തുടങ്ങി വരുന്നുള്ളൂ. അതിനു മുമ്പ് അത് പൊട്ടിയെന്നാ പറയുന്നത്, തുടങ്ങാത്ത കമ്പനി പൊട്ടി പോലും. ഇവനൊക്കെ ഒരു, അതായത് നാടിനോ ജനത്തിനോ ഗുണമുണ്ടാകുന്ന ഒരു സംരംഭം, ഒരു സംഭവം ഉണ്ടായി വരുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് നശിപ്പിക്കാൻ വേണ്ടി, എന്തിനോ വേണ്ടി നശിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കറ്റുകെട്ടി ഇറങ്ങിയിരിക്കുക. പക്ഷേ ഈ ആമസോൺ, ഡിസ്നി പ്ലസ് ഇവരൊക്കെ എല്ലാം പുറത്തുള്ള, പുറം രാജ്യങ്ങളിലുള്ള കമ്പനികളാണ്. ഇവരൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്രയും പൈസ കൊണ്ടുപോകുന്നുണ്ട്. ഈ OTT പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ കോടിക്കണക്കിന് രൂപ അവരുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും അവർക്ക് ഒരു കുഴപ്പമില്ല. നമ്മളുടെ ഇത്രയും ആളുകൾക്ക് വരുമാനം കൊടുക്കുന്ന ഒരു കമ്പനി ഒരു പുതിയ പ്രൊജക്റ്റുമായിട്ട് വരുമ്പോൾ അതിനെ കളിയാക്കാനും മോശം പറയാനും അതിനെ തകർക്കാനും ഒക്കെ ഉള്ള, അത് നമ്മുടെ രാജ്യത്ത് ഉള്ള ഒരു സാധാരണ ഒരു സംരംഭകന് വളരെ ജെനുവിനായിട്ടാണ് ഈ പൈസ അവർ, ഇത് തുടങ്ങാനുള്ള പൈസ അവർ വാങ്ങുന്നത്. ഒരാളെയും പറ്റിക്കുന്നോ ഒന്നുമില്ല. അപ്പോൾ ആരും ഇതുവരെ പറ്റിച്ചിട്ടുമില്ല. ഒരാൾക്കും അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ വരുമാനം കൊടുക്കാതിരുന്നിട്ടില്ല. എന്നാൽ ഹൈറിച്ച് അതിനനുസരിച്ച് ഒരു ഗ്രോത്തിന് ഒരു കുറവ് ഉണ്ടായിട്ടില്ല. ഇത്രയും കസ്റ്റമേഴ്സിലേക്ക് വളർന്നു, ഇത്രയും കടകളിലേക്ക് വളരുന്നു. അത്രയും കസ്റ്റമേഴ്സിലേക്ക് വളരുന്നു എന്ന് പറഞ്ഞാൽ ഇനി അതിൻ്റെ ഇരട്ടിയിലേക്കാണ് വളരുക. കാരണം അത്രയും പൊട്ടൻഷ്യലിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ അത് നിന്ന് പോവുകയല്ല, അവിടെ നിന്ന് വീണ്ടും അത് പോവും. അപ്പം ഇത് ഇതുകൊണ്ടുള്ള അത് നമുക്കൊരു വിഷൻ ചെയ്യാനുള്ള ഒരു സെൻസ് ഉണ്ടെങ്കിലല്ലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് കുറച്ചൊക്കെയൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. അതുകൊണ്ട് അതായത് നമ്മൾ വാങ്ങിക്കുന്ന പഞ്ചസാരയ്ക്കോ അരിക്കോ ഓരോ ഇങ്ങനെയുള്ള നിത്യോപയോഗ ഭക്ഷണ ഉൽപ്പന്നങ്ങൾക്കോ വസ്ത്രങ്ങൾക്കോ ഒന്നും നമ്മൾ വാങ്ങിക്കുന്ന ആ കടക്കാരന് കിട്ടുന്ന 2, 10, 5, 100 രൂപ മാത്രമല്ല അതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് അതിൻ്റെ മാനുഫാക്ചറിൽ നിന്ന് ഈ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് വലിയ തുക പ്രോഫിറ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ആ പ്രോഫിറ്റിനെ പരമാവധി അതിൽ നിന്ന് തന്നെ ജനങ്ങൾക്കും ഈ കയറിച്ചിൽ പ്രൊമോട്ട് ചെയ്തവർക്കും ഏതാനും ചില സാധനങ്ങളുടെ മാത്രം വരുമാനം എടുത്തു കൊടുത്താൽ തന്നെ കോടിക്കണക്കിന് രൂപ. ഞാൻ പറഞ്ഞു റിലയൻസ് ഫ്രഷ് എന്ന് പറഞ്ഞ കമ്പനി 2 ലക്ഷം കോടി രൂപയാണ് ഒരു വർഷം ഇത്തരം സംഭവങ്ങളിൽ നിന്ന് മാത്രം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാകുന്ന പൈസയാണ്, അതില്ലാത്ത പൈസയല്ല. അപ്പോൾ അത്തരം പൈസ ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇത് അംബാനിക്ക് മാത്രമേ കൊമ്പുണ്ടോ? അംബാനിക്ക് 2 കൊമ്പൊന്നും ഇല്ലല്ലോ.
അവനും മനുഷ്യൻ തന്നെയല്ലേ. അപ്പൊ അത്തരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ സംഭവങ്ങൾ തുടങ്ങി ആ പൈസ ഇപ്പൊ ഈ അംബാനി കിട്ടുന്നു അദാനി കിട്ടുന്നൊക്കെ അവനൊക്കെ പുഴുങ്ങി പൂഴ്ത്തി വെക്കുന്നു. അവനൊക്കെ അതിൽ നിന്ന് ചെറിയ ചില്ലറ പൈസ മാത്രം എടുത്തിട്ട് വല്ല ബെൻസും മറ്റേ റോൾസ് റോയ്സും 30 നില കെട്ടിടമുള്ള വീടും രാജ്യത്തെവിടെയെങ്കിലും 100 ഏക്കർ 50 ഏക്കർ സ്ഥലങ്ങളൊക്കെ മേടിക്കുന്നതൊക്കെ അവൻ്റെയൊക്കെ ഈ വരുമാനത്തിൽ നിന്ന് ഒരു 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 കടുക് മണിയുടെ അത്ര എടുത്തിട്ടേ വാങ്ങിക്കുന്നുള്ളൂ. ആ ബാക്കി മുഴുവൻ അവർ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. അവരുടെ അവരുടെ അവർ ലോക സമ്പന്നനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഇന്ത്യയിലെ ഓരോ ജനത്തിനും ഓരോ പൗരനും ഒരു കുഴപ്പമില്ലാതെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ മാത്രമുള്ള പൈസയ്ക്ക് അത്രയും എല്ലാവർക്കും ഇന്ത്യയിലെ എല്ലാ പൗരനും ജീവിക്കാനുള്ള പൈസയുടെ അത്രയും പൈസ ഇവരൊക്കെ ഇവരുടെ ഓരോ ഒരു 5ഓ 10ഓ ആളുകളുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ട് ഇപ്പോഴും അവർ തന്നെയാണ് ഈ സാധനങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഈ ഭക്ഷണ സാധനങ്ങളും ഈ സാധനങ്ങളെല്ലാം നമ്മളിലേക്ക് എത്തിക്കുന്നത് ഇത്തരം വലിയ കമ്പനികളാണ്. അവർ വീണ്ടും വീണ്ടും നമ്മളുടെ അധ്വാനത്തിൽ നിന്ന് ചോർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവർക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ച് അതും കൊണ്ട് ഈ സാധനങ്ങൾ വാങ്ങി നമ്മളുടെ വിയർപ്പ് മുഴുവനും അവർ വിൽക്കുകയാണ്. ഒരു കിലോ പഞ്ചസാരയ്ക്ക് 1 കിലോ അരിക്കും വേണ്ടിയിട്ട് ഒരിക്കലും വേണ്ടാത്ത അത്രയും ടാക്സ് കൊടുക്കുകയാണ്. പിന്നെ ഈ കേസ് കൊടുത്തവനൊക്കെ ഈ കേസ് കൊടുത്തവൻ എന്നൊക്കെ പറയുന്നവനൊക്കെ ഇവനൊക്കെ ടാക്സിൽ ജീവിക്കുന്നവനാണ്. അതായത് ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ കിട്ടുന്ന പെൻഷൻ വരുമാനം എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഓരോ മനുഷ്യൻ്റെയും അധ്വാനത്തിൻ്റെ വിയർപ്പിന് ഗവൺമെൻറ് ഇടുന്ന വിലയാണ് ടാക്സ്. ഈ പൈസ ഒന്നും അതിൻ്റെ ആ ഓരോ ഒരു സാധനം ഉണ്ടാക്കാനുള്ള പൈസയോ അതൊന്നുമല്ല. ഓരോ സാധനത്തിനും എത്ര രൂപയാണ് ഈ ഗവൺമെൻറ് ടാക്സായിട്ട് മേടിക്കുന്നത്? ഈ ടാക്സ് മുഴുവനും ഇവരെന്തിനാണ് മേടിക്കുന്നത്? ഈ ഇതുപോലുള്ള വത്സനും കിൽസനും ഉത്സനും ചെറ്റയ്ക്കൊക്കെ വരുമാനം കൊടുക്കാൻ വേണ്ടി അവനൊക്കെ മാസത്തെ പെൻഷൻ എന്ന് പറയുന്നത് 50,000, 30,000, 40,000 രൂപ. ഒരു പണിയെടുക്കാതെ അവനൊക്കെ വീട്ടിലിരുന്ന് നമ്മളുടെ നമ്മൾ കൊടുക്കുന്ന കാശ് നമ്മൾ കൊടുക്കുന്ന ടാക്സിൽ നിന്ന് ടാക്സ് തിന്നുകയാണ്. ഒരു പണിയുമില്ല ഇവനൊന്നും. ഒരു ഈ പെൻഷൻ പറ്റിക്കഴിഞ്ഞ് ഇവനൊക്കെ എന്ത് ഈ ഭാരതത്തിന് വേണ്ടി എന്ത് സ്വാതന്ത്ര്യ സമരം ചെയ്തു? എന്താ ഇവനൊക്കെ ചെയ്തത്? ഇവനൊക്കെ ജോലി ചെയ്തു. ആ ജോലിയാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാവുമ്പോൾ മാത്രമേ ഈ കമ്പനി ഹൈറിച്ച് എന്ന പോലത്തെ കമ്പനി വരേണ്ടതിൻ്റെ ആവശ്യവും അത് വന്നാലുണ്ടാവുന്ന ഗുണങ്ങളും എത്ര 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 കോടി നമ്മൾ എത്രയോ ജനങ്ങൾ ചേർന്നിട്ട് ഈ സമ്പന്നന്മാരെ വീണ്ടും 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 സമ്പന്നന്മാരാക്കാൻ വേണ്ടി നമ്മളൊക്കെ കടന്ന് അധ്വാനിക്കുന്ന ആ വിയർപ്പിൻ്റെ പൈസ കൊണ്ട് നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളിലൂടെ ഇവന്മാരിലേക്ക് എത്തുന്നുണ്ടെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകുമ്പോഴേ ഇതിനെക്കുറിച്ചൊക്കെ ഒരിത്തിരി മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇല്ലാതുള്ളവർക്ക് ഇതൊക്കെ മോശം തന്നെയാണ്. ജനങ്ങൾക്ക് അതായത് സാധാരണക്കാരായിട്ടുള്ളവൻ വരുമാനം മേടിക്കുന്നത് എന്തോ വൃത്തികേടാണ്. കോടീശ്വരന്മാരെ കോടീശ്വരന്മാർക്ക് മാത്രമേ പൈസ ഉണ്ടാക്കാനുള്ള അനുവാദമുള്ളൂ എന്ന് ചിന്തിക്കുന്ന ചില അടിമകൾക്ക് ഇത്തരം ചിന്താഗതികൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അങ്ങനെ അല്ലാത്തവർ അങ്ങനെ ആ ഒരു ചിന്തയിൽ നിന്ന് നമ്മളൊക്കെ കുറച്ചുപേരെങ്കിലും മാറി വരണം. അതിൻ്റെയൊക്കെ ഒരു കാലം അടുത്തു. ദയവായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചിന്തിച്ച് തുടങ്ങാനെങ്കിലും ശ്രമിക്കുക എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. താങ്ക് യു സോ മച്ച്.